നമസ്കാരം. തെന്നിന്ത്യൻ സിനിമാ ലോകത്തിന്റെ രണ്ട് സൂപ്പർ താരങ്ങളാണ് അനുഷ്ക ഷെട്ടിയും നയൻതാരയും. ഇരുവരെയും പകരം വയ്ക്കാൻ തെന്നിന്ത്യയിലെ ഒരു നായികയ്ക്കും കഴിഞ്ഞിട്ടില്ല. അതുപോലെ തങ്ങളുടെ താരമൂല്യം അനുസരിച്ചുള്ള ചിത്രങ്ങൾ എടുക്കുന്നതിലും ഇവർ മുൻപന്തിയിലാണ്. ഹിറ്റുകളിൽ നിന്നും സൂപ്പർ ഹിറ്റ് സിനിമകളിലേക്കാണ് ഇവരുടെ യാത്ര. അതേസമയം ഇവരുടെ സിനിമകൾക്കായി ആരാധകർ ഏറെ കാത്തിരിക്കുകയും ചെയ്യുകയാണ്. തെന്നിന്ത്യൻ ലേഡി സൂപ്പർ സ്റ്റാറായി വിലസുന്ന ഇവരുടെ പ്രതിഫലവും മറ്റാരേക്കാളും മുൻപിലുമാണ്. ലോകത്തെ മുഴുവനായും മുൾമുനയിൽ നിർത്തിയ ബാഹുബലി സീരീസിലൂടെ തെന്നിന്ത്യയിൽ വീണ്ടും താരമൂല്യം കൂടിയ നടിയാണ് അനുഷ്ക ഷെട്ടി. അഭിനയ പ്രാധാന്യമുള്ള റോളുകൾക്കൊപ്പം ഗ്ലാമർ വേഷങ്ങളിലും നടി തിളങ്ങിയിട്ടുണ്ട്. ശക്തമായ കഥാപാത്രങ്ങളാൽ പ്രേക്ഷക ഹൃദയം കവരുകയാണ് അനുഷ്ക. അതേസമയം തെലുങ്ക് തമിഴ് ഭാഷകളിലെ മിക്ക സൂപ്പർ താരങ്ങൾക്കൊപ്പം സിനിമകൾ ചെയ്ത നടിയാണ് അനുഷ്ക. നായികാവേഷങ്ങൾക്കൊപ്പം കേന്ദ്ര കഥാപാത്രമായുള്ള സിനിമകളും നടിയുടെ കരിയറിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. ടോളിവുഡിന് പുറമെ കോളിവുഡിലും നിരവധി സിനിമകളിൽ അനുഷ്ക ഷെട്ടി അഭിനയിച്ചിരുന്നു. മാത്രമല്ല എപ്പോഴും വലിച്ചുവാരി സിനിമകൾ ചെയ്യാതെ വളരെ സെലക്റ്റീവായി മാത്രമാണ് അനുഷ്ക ഷെട്ടി ഇപ്പോൾ സിനിമകൾ ചെയ്യുന്നത്. കേന്ദ്ര കഥാപാത്രമായുള്ള സിനിമകൾ നടിയുടേതായി കൂടുതൽ പുറത്തിറങ്ങുന്നുണ്ട്. അതേസമയം തെന്നിന്ത്യൻ നായികമാരിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നതും അനുഷ്ക തന്നെയാണ്. IMDB പുറത്തുവിട്ട പുതിയ ലിസ്റ്റിലാണ് അനുഷ്ക ഷെട്ടി ഒന്നാമത് എത്തിയത്. അനുഷ്കയുടെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ വഴിത്തിരിവായത് ബാഹുബലി സീരീസിന്റെ വമ്പൻ വിജയമാണ്. എന്നാൽ ആദ്യ ഭാഗത്തിൽ കുറച്ചു സമയം മാത്രമുള്ള അനുഷ്ക രണ്ടാം ഭാഗത്തിൽ ശ്രദ്ധേയ പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഇതോടെ നടിയുടെ താരമൂല്യവും കൂടി. ബാഹുബലിക്ക് ശേഷം അനുഷ്ക ഷെട്ടി പ്രതിഫലം കൂട്ടിയിരുന്നു. നിലവിൽ 6 കോടി രൂപ മുതലാണ് ഒരു ചിത്രത്തിന് അനുഷ്ക വാങ്ങുന്നതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ നയൻതാര പ്രതിഫലത്തിന്റെ കാര്യത്തിൽ അനുഷ്കയ്ക്ക് പിന്നിലായാണുള്ളത്. തമിഴിലെ ലേഡി സൂപ്പർ സ്റ്റാറായ നയൻസിന് ഇപ്പോഴും താരമൂല്യം കൂടുതലാണ്. നിരവധി ഭാഷകളിൽ സൂപ്പർ താരങ്ങളുടെ നായികയായും കേന്ദ്ര കഥാപാത്രമായുള്ള സിനിമകളും നയൻതാരയുടേതായി പുറത്തിറങ്ങി. ഗ്ലാമർ റോളുകൾ ഇപ്പോൾ അധികം ചെയ്യാത്ത താരം വേറിട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചാണ് പ്രേക്ഷകർക്ക് മുൻപിൽ എത്താറുള്ളത്. അതും വളരെ ശക്തമായ കഥാപാത്രവും താരത്തിന് താരമൂല്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. അതേസമയം ഒരു സിനിമയ്ക്കായി 2 കോടി മുതൽ 7 കോടി വരെയാണ് നയൻതാര വാങ്ങുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. പൊതുവെ അനുഷ്ക ആരാധകരും നയൻതാര ആരാധകരും ഏറെയാണ്. ഗ്ലാമർസ് താരം അല്ലു അർജുൻ ചിത്രം അല വൈകുന്തപുരം ലോ എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിലൂടെ തെലുങ്കിൽ വീണ്ടും തിളങ്ങിയ നായികയാണ് പൂജ ഹെഗ്ഡെ. പൂജയാണ് അനുഷ്കയ്ക്കും നയൻതാരയ്ക്കും പിന്നിലുള്ളത്. കൂടാതെ അണിയറയിൽ ഒരുങ്ങുന്ന സൂപ്പർ താര ചിത്രങ്ങളിലെല്ലാം നായികയായി നടി എത്തുന്നുണ്ട്. ഒരു സിനിമയ്ക്കായി 4 കോടി രൂപയാണ് പൂജ ഹെഗ്ഡെയുടെ പ്രതിഫലം. തൊട്ടു പിന്നാലെ തന്നെ സാമന്ത അഗ്നേനിയാണുള്ളത്. 3 കോടി രൂപയാണ് ഒരു സിനിമയ്ക്ക് വാങ്ങുന്നത്. വിവാഹശേഷം സിനിമയിൽ സജീവമായ സാമന്ത ഫാമിലി മാൻ സെക്കൻഡ് സീസണിലൂടെ വെബ് സീരീസിലും രംഗത്ത് തുടക്കം കുറിച്ചിരുന്നു. നായിക പ്രാധാന്യമുള്ള സിനിമകളും സാമന്തയുടേതായി പുറത്തിറങ്ങിയിട്ടുണ്ട്. തമിഴ് തെലുങ്ക് ഭാഷകളിലാണ് നടി കൂടുതൽ സജീവമായത്. ഈ ലിസ്റ്റിൽ രഘുൽ പ്രീത് സിംഗ് 5-ാമതെത്തിയിരിക്കുകയാണ്. തെലുങ്കിൽ കൂടുതൽ സജീവമായ രഘുൽ പ്രീത് തമിഴ് കന്നഡ ഹിന്ദി ഭാഷകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഗ്ലാമർ വേഷങ്ങളിലാണ് നടി കൂടുതൽ തിളങ്ങിയത്. 1.5 കോടി മുതൽ 3 കോടി വരെയാണ് രഘുൽ പ്രീത് വാങ്ങുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ബോളിവുഡ് ചിത്രം സർദാർ ക ഗ്രാൻഡ് സൺ ആണ് നടിയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം. രഘുൽ പ്രീതിന് പുറമെ നടി തമന്നയും ഒരു ചിത്രത്തിന് 1.5 കോടി മുതൽ 3 കോടി വരെയാണ് വാങ്ങുന്നത്. കാജൽ അഗർവാളും തമന്നയ്ക്കൊപ്പം ഇതേ പ്രതിഫലം ഒരു ചിത്രത്തിനായി വാങ്ങുന്നു. 1 കോടി മുതൽ 3 കോടി വരെയാണ് കീർത്തി സുരേഷിന്റെ പ്രതിഫലം. രശ്മിക വന്ദാന ശ്രുതി ഹാസൻ തുടങ്ങിയ താരങ്ങൾ 2 കോടി രൂപ ഒരു സിനിമയ്ക്കായി വാങ്ങുന്നുമുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. തത്വമയി ചാനലിൻ്റെ ഹോട്ട്ലൈൻ എന്നുള്ള പുതിയ ചാനൽ ചർച്ചയ്ക്ക് എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. മുമ്പ് ACV ചാനലിൽ ഹോട്ട്ലൈൻ എന്ന് പറയുന്നൊരു ചർച്ചയുണ്ടായിരുന്നു. അക്കാലത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെ ഊഷ്മളമായ കാലഘട്ടമായിരുന്നു. കാരണം ചർച്ചയ്ക്ക് പ്രാധാന്യം നൽകി കാമ്പുള്ളതും കാതലുമായ വിഷയങ്ങളെക്കുറിച്ച് ആഴങ്ങളിൽ ഇറങ്ങിച്ചെന്ന് സംസാരിക്കാനും ഒരു 4-5 പേരുള്ള പാനലാണെങ്കിലും പാനലുകൾക്കൊക്കെ ആവശ്യത്തിന് സംസാരിക്കാനുള്ള സമയം കൊടുക്കുകയും പാനലിസ്റ്റുകൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ ആരോഗ്യപരമായി പ്രകടിപ്പിക്കാനുള്ള അവസരവും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ ആ സാഹചര്യത്തിൽ നിന്നൊക്കെ മാറി പലപ്പോഴും ഒരു അഗ്രസീവായിട്ടുള്ള ഒരു ചർച്ചയാണ് കാണുന്നത്. 2 തരത്തിലുള്ള ചർച്ചകൾ കാണും. 1, ആങ്കർ തന്നെ ആംഗ്രിയാണ്. അദ്ദേഹത്തിൻ്റേതായ ഒരു ശൗര്യം അവിടെ കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡോമിനേഷനും കാണുന്നുണ്ട്. അപ്പോൾ പാനലിസ്റ്റിന് ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും. 2, പാനലിസ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്കോർ ചെയ്യാൻ ശ്രമിക്കുന്നതോടൊപ്പം തന്നെ ഈ ചർച്ചകളുടെ ഫോക്കസ് അങ്ങ് മാറിപ്പോകും. നയപരമായ കാര്യങ്ങളെക്കുറിച്ച് സൊല്യൂഷൻസ് കൊണ്ടുവരാൻ ഇത്തരം ചർച്ചകൾ ഉപകരിക്കണമെങ്കിൽ ഈ പാനലിസ്റ്റുകൾക്ക് അവരുടേതായ പ്രാധാന്യം കൊടുക്കണം. അവർക്ക് ഏതെങ്കിലും മേഖലയിൽ തീർച്ചയായിട്ടും എക്സ്പെർട്ടൈസ് ഉള്ളത് കൊണ്ടാണല്ലോ അവരെ വിളിക്കുന്നത്.
അപ്പോൾ ആ നിലയ്ക്ക് അവർ പറയുന്നത് എന്താണെന്ന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കേൾക്കാനുള്ള ക്ഷമ ആങ്കറിനും വേണം, സമൂഹം അതിൽ നിന്ന് ഒത്തിരി പ്രതീക്ഷിക്കുന്നുമുണ്ട്. പലപ്പോഴും ഈ കഴിഞ്ഞ ഒരു 6-7 വർഷമായിട്ട് ചാനൽ ചർച്ചകളെക്കുറിച്ച് എനിക്ക് വലിയ അഭിപ്രായ വ്യത്യാസമാണ് ഉള്ളത്. കാരണം പലപ്പോഴും അഗ്രസീവായിട്ടുള്ള, ഇതിന് ഒരു പക്ഷേ കേരളത്തിലെ ചാനലുകളിൽ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ദേശീയ ചാനലുകളിൽ തുടങ്ങിയ ആ സ്വഭാവം മലയാള ചാനലുകളിൽ കൂടി വന്നെത്തി എന്നാണ്. പക്ഷേ തൽഫലമായിട്ടുണ്ടായത് ഒരു ആരോഗ്യപരമായ ഒരു ചർച്ച വരുന്നില്ല. പലപ്പോഴും പൊതുസമൂഹം ഇതിനെ നല്ല രീതിയിലല്ല കാണുന്നത്. ഞാൻ നാട്ടുകാരുടെ അടുത്തൊക്കെ പലപ്പോഴും ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് പഴയ കാലഘട്ടത്തിലെ ചർച്ചകളാണ് ഞങ്ങൾക്ക് ആഗ്രഹം, അതാണ് ഇന്നും വേണ്ടത്, കാരണം അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ജനങ്ങൾക്കെത്തുന്ന രീതിയിൽ, അവർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ പാണ്ഡിത്യമുള്ള ആൾക്കാർ ചർച്ചകളിൽ പങ്കെടുക്കുകയും കാമ്പുള്ള ആശയങ്ങൾ മുന്നോട്ട് വരികയും ചെയ്യുകയാണെങ്കിൽ അത് എത്രയോ നന്നായിരുന്നു. അപ്പോൾ ഹോട്ട്ലൈൻ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് വീണ്ടും അവസരം നൽകുന്നു എന്ന് കേൾക്കുന്നത് വളരെ സന്തോഷമുണ്ട്. കാരണം അങ്ങനെ നല്ല കാലഘട്ടത്തിലുണ്ടായിരുന്ന ചർച്ച, ഞാൻ ഓർക്കുന്നത് 2005-2014 ഇടയ്ക്ക് ഞാൻ സജീവമായി ചാനൽ ചർച്ചകളിലുണ്ടായിരുന്നൊരു കാലഘട്ടം, അന്ന് അക്കാഡമിഷ്യൻ്റെ ആശയങ്ങൾക്ക് നല്ല വില കൽപ്പിക്കുന്നൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്കോർ ചെയ്യാതെ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് അതേസമയം പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി കാര്യങ്ങൾ കാമ്പുള്ള ആശയങ്ങൾ വയ്ക്കുകയും അതിനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ മോഡറേറ്റർ അത് കോർത്തിണക്കി കൊണ്ടുപോകുന്ന ഒരു കോർഡിനേഷൻ റോളായിരുന്നു ഉണ്ടായിരുന്നത്. അത് അന്നത്തെ കാലത്ത് ACB ചാനലിൽ ചെയ്ത ആ ചർച്ച ഇപ്പോൾ പുതിയ സംരംഭം എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ഹോട്ട്ലൈൻ അത് കൊണ്ടുവരട്ടെ, അത് പുതിയൊരു ചാനൽ ചർച്ച സംസ്കാരത്തിന് അത് തുടക്കമിടട്ടെ എന്ന് ഈ സമയത്ത് ഞാൻ ആശംസിക്കുകയാണ്.